ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ഓഫ് അഞ്ചു. അപ്പോൾ ഇന്ന് നമ്മൾ സദ്യൻ്റെ അടുത്തൊരൈറ്റായിട്ടാണ് വന്നിട്ടുള്ളത്, കുറുക്കു കാളൻ. ഇത് നമുക്ക് ഭയങ്കര ടേസ്റ്റാണ്, വളരെ ഈസിയിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. അതിന് മുന്നേ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമ്മൾ സദ്യയിൽ ഉണ്ടാക്കുന്ന കുറുക്ക് കാളൻ ആണ് ഉണ്ടാക്കാൻ പോകണത് കേട്ടോ. അപ്പോൾ കുറുക്ക് കാളന് വേണ്ടിയിട്ട് ഞാൻ കായയും ചേനയാണ് അതിൻ്റെ കഷ്ണങ്ങൾ, കായയും ചേനയും കുറച്ച് വലുതാക്കിയിട്ട് ഇങ്ങനെ ഒരു ക്യൂബ്സ് ആക്കിയിട്ട് മുറിച്ച് വയ്ക്കണം. ഞാൻ മുറിച്ച് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു ചട്ടിയിലേക്ക് ഇടാം. ചട്ടിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ വെള്ളം ഒരു കപ്പ് ഓളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഒരു കപ്പോളം വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേണം വേവിക്കാൻ. മുളക് പൊടി ഇതിനിടണ്ട, നമ്മൾ പച്ചമുളക് അരച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഇടണം. അപ്പോൾ ചേന ആയതുകൊണ്ട് ഇതൊന്ന് വെന്തതിന് ശേഷം മാത്രം നമുക്ക് എന്താ ഉപ്പ് ആഡ് ചെയ്താൽ മതി. പിന്നെ രണ്ട് പച്ചമുളകും കൂടെ ഇതിലേക്ക് കീറിയിടണേ. അപ്പോൾ ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്യട്ടെ. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നാളികേരം ചിരകണം, അരയ്ക്കണം, അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നാളികേരം ചിരകിയിട്ട് വരട്ടെ, ഇത് വേവട്ടെ. രണ്ട് പച്ചമുളകും കൂടെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യട്ടെ. മുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ആക്കുക. അപ്പോഴേക്ക് ഇത് നല്ലോണം ഒന്ന് തിളച്ചിട്ട് വെന്ത് വരട്ടെ. ഇനി ചേനയും കായും നല്ലോണം ഒന്ന് വേവട്ടെ. കുറുക്ക് കാളനിലേക്ക് അരയ്ക്കാനുള്ളത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു രണ്ട് കപ്പോളം നാളികേരം എടുത്തിട്ടുണ്ട്. നാളികേരം നല്ലോണം വേണം. പിന്നെ ഒരു രണ്ട് പിഞ്ച് ജീരകം അതിൽ വെച്ച് ഇട്ടിട്ടുണ്ട്. ഒരു രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി നമ്മൾ കഷ്ണം വേവിക്കുന്നതിലേക്ക് ആഡ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി നാളികേരം അരക്കുന്നേക്കും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇനി വേണ്ട നല്ല പുളിച്ച തൈരാണ്. പുളിച്ച തൈര് ഞാനിപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അധികം വെള്ളം ഇല്ലാണ്ട് നല്ല പേസ്റ്റാക്കിയിട്ട് ഈ തൈര് വെച്ചിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ നല്ല പുളിയുള്ള തൈരാകുമ്പോൾ നമുക്ക് അതനുസരിച്ച് വെള്ളം കൂടാണ്ട് അരച്ചരച്ചെടുക്കാം. അപ്പോൾ നോക്കിയിട്ട് ഇനി കുറച്ചും കൂടെ വേണമെങ്കിൽ കൂട്ടിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മളുടെ കുറുക്ക് കാളനിലേക്ക് ഞാൻ നമ്മൾ അരച്ച് വെച്ച ഉപ്പ് ആദ്യം ആഡ് ചെയ്തു. ഒന്ന് കഷ്ണം വെന്ത് വന്നപ്പോൾ ഞാൻ ഉപ്പ് ആഡ് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ച് വെച്ച തൈരും നാളികേരവും പച്ചമുളകും കൂടിയിട്ട് ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളെ ടേസ്റ്റി കുറുക്ക് കളർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് വറുത്തിടും കൂടി വേണം. പിന്നെ ഇത് ഇരുന്ന് ഒന്നും കൂടി ഒന്ന് കട്ടയാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. വറുക്കാൻ വേണ്ടിയിട്ട് കടുക് ഇട്ടിട്ടുണ്ട്, കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉലുവയും ചുവന്ന മുളകും കൂടിയിട്ട് ആഡ് ചെയ്യണം. ഉലുവയും ചുവന്ന മുളകും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇതും കൂടെ ആഡ് ചെയ്യാം. തീ ഓഫാക്കി നമുക്കിത് ഇതിലേക്ക് ആഡ് ചെയ്യാം. നല്ലോണം നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അടിപൊളി കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ.